ദില്ലൂ റാം എന്ന് പറയുന്ന ഹിന്ദു സഹോദരനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റഹ്മത്തിനെ ഞാൻ ആഗ്രഹിക്കുന്നു. നാളെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അള്ളാഹിന്റെ ഹബീബിന്റെ റഹ്മത്തിന്റെ വിശാലത ഞാൻ അറിയും. മുഹമ്മദ് നബി എന്നെ ഒഴിവാക്കൂല സല്ലല്ലാഹു അലൈഹി വസല്ലം. അയാളോട് മറ്റുള്ള ഹൈന്ദവര് ചോദിച്ചു, നിങ്ങൾ ഹൈന്ദവനായിരിക്കെ ഇസ്ലാമിന്റെ പ്രവാചകൻ മുഹമ്മദ് നബിയെ കുറിച്ച് ഇത്ര എഴുതാനുള്ള കാരണം എന്താ? അപ്പോഴദ്ദേഹം പറഞ്ഞു, റഹ്മത്തുല്ലിൽ ആലമീൻ കേ ഹശ്റമേ മാനാ ഖുലേ, നാളെ മഹ്ശറെ പരലോകത്ത് ചെല്ലുമ്പോൾ അറിയും മുഹമ്മദ് നബിയുടെ റഹ്മത്തിന്റെ ലോകം. അപ്പൊ എന്നെ കൊണ്ടുപോകും സ്വർഗത്തിൽ. ദില്ലു റാം എന്ന് പറയുന്ന ആൾ പറഞ്ഞു. അദ്ദേഹം രോഗശയ്യയിൽ കിടക്കും. ആ സമയത്ത് അദ്ദേഹത്തിനൊരു വെളിച്ചം ചോദിച്ചു, ആരാണ്? ഇന്നലെ വരെ കവിത എഴുതിയ നേതാവാണ് ഞാൻ, എനിക്ക് സ്വർഗം വേണം. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ആത്മീയമായ രീതിയിൽ നിങ്ങൾ കെലിമ ചൊല്ലി വരിക, നിങ്ങൾക്ക് സ്വർഗം തരാം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് രോഗശയ്യയിൽ കിടന്ന് ദില്ലൂറാം പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എനിക്ക് പേരുകൂടി അവിടുന്ന് തരണം. അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കൊടുത്തു അത്രേ, കൗസർ അലി കൗസരി. അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ അടിച്ചു നോക്കിയാൽ കാണാം, ദില്ലൂറാം കൗസരി എന്നടിച്ചാൽ അദ്ദേഹത്തിന്റെ ചരിത്രവും അദ്ദേഹത്തിന്റെ കവിതയും ഇന്റർനെറ്റിലൂടെ നമുക്ക് ലഭ്യമാണ്. അപ്പൊ അദ്ദേഹം അമുസ്ലിമായിരിക്കെ തന്നെ വിശ്വസിച്ചു, അല്ല, ദില്ലൂറാം കൗസരി, അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നത് അള്ളാഹിന്റെ റസൂലിന്റെ റഹ്മത്തിനെ പ്രണയിച്ചിട്ടാ. അവിടുന്ന് പറഞ്ഞു, അള്ളാഹിന്റെ ഹബീബ് നാളെ എന്നെയും സ്വർഗത്തിൽ കൊണ്ടുപോകും. ഏഹേ മഹബ്ബത്ത്! ആ മഹബ്ബത്തിലൂടെ അദ്ദേഹം പോയി. ഇതുപോലെയാണ് സഹോദര, അള്ളാഹുവിന്റെ ഹബീബിനെ ഇഷ്ടപ്പെടണം നമ്മള്. ഏതെങ്കിലും ഒരുത്തന്റെ പിന്നാലെ പോയിക്കൂടാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് ഇസ്ലാമികമായ സ്നേഹത്തിന്റെ ഭാഷയിൽ പറയട്ടെ മോളെ, താൽക്കാലികമായ രസത്തിനും സുഖത്തിനും വേണ്ടി കയ്യിലുള്ള മൊബൈലിലൂടെ വൃത്തികെട്ട ചിത്രങ്ങൾ കണ്ടുകൊണ്ട് രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ വഴിവേടാകുന്ന പുതിയ തലമുറയോട് ഈമാനിന്റെ ഭാഷയിൽ പറയാണ്, മോനെ നിന്റെ കൽബിലേക്ക് ഹബീബിനെ ഒന്ന് കൊണ്ടുവന്നിട്ട് നീ ഒരിടത്തിരുന്നൊരു പത്ത് സ്വലാത്ത് ചെല്ലുമ്പോ നിന്റെ മനസ്സിലേക്ക് കുളിര് പെയ്യും മോനെ. നമ്മൾ ചില സ്ഥലത്തൊക്കെ ഇരിക്കുമ്പോ നമ്മുടെ മുസ്ലിം സഹോദരന്മാരുടെ ഫോൺ റിങ് ചെയ്യുമ്പോ കേൾക്കുന്നത് സിനിമാ ഗാനം. ചിലയിടത്ത് നിന്നൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുസ്ലിം സഹോദരനെ വിളിക്കുമ്പോൾ ചിലപ്പോൾ കേൾക്കുന്നത് വൃത്തികെട്ട ഗാനങ്ങൾ. നമ്മൾ അതിൽ നിന്നൊക്കെ മാറണം. നമ്മളൊരു സംസ്കാരത്തിൻ്റെ ആളുകളാണ്. ലോകം അതിജയിച്ച ഒരു പ്രവാചകന്റെ അനുയായികൾ, ലോകത്തെ അതിജയിച്ച ഒരു ഖുർആനിന്റെ ആളുകൾ, ലോകത്തെ മുഴുവനും എവിടെയും പറയാൻ പറ്റുന്ന എവർ ലേറ്റസ്റ്റ് പരിശുദ്ധമായ തൗഹീദിന്റെ പ്രഖ്യാപനം എവിടെയും നടത്താൻ പറ്റുന്ന ആളുകൾ, സമ്പന്നമായൊരു വിശ്വാസം, സമ്പൂർണമായൊരു വേദം, സത്യസമ്പൂർണരായ ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ നമ്മുടെ അശ്രദ്ധ കൊണ്ട്, നമ്മൾ ഭൗതികമായ താല്പര്യങ്ങളിൽ പെട്ടുപോകുന്നത് കൊണ്ട് നമ്മുടെ ജീവിതം മുഴുവനും വഴികേടായി സഞ്ചരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ വരണം ആത്മീയതയുടെ വഴിയിലേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെക്കണം മോനെ. ആ മഹബ്ബത്ത് വർദ്ധിക്കാനുള്ള ഒരു വഴി ഏതാണ്? ഇത്തിബാഉ സുനനി റസൂലില്ലാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ ഹയാത്താക്കണം മോനെ. ക്ലീൻ ഷേവ് ചെയ്ത ഉപ്പമാരന്റെ മജ്ലിസിലുണ്ടോ? ജ്യേഷ്ഠന്മാരന്റെ സദസ്സിലുണ്ടോ? ഇതൊരു ഹിദായത്തിന്റെ നിമിഷമായി നിങ്ങൾ ഏറ്റെടുക്കണം. എന്റെ പ്രിയപ്പെട്ട ഹബീബിന് ക്ലീൻ ഷേവ് ചെയ്യുന്നത് ഇഷ്ടമല്ല. ഞാൻ ഇതാ ഇതേ സെക്കൻഡിൽ തന്നെ ഞാൻ ഇതിൽ നിന്ന് മാറുന്നു. മോനെ, നീ ഒരു ബില്ലാദൻ മോഡല് ദാടി വെക്കണമെന്നല്ല, ദാടി വടിക്കുന്നതിൽ നിന്ന് ക്ലീൻ ചെയ്യുന്നതിൽ നിന്ന് മാറി അടിസ്ഥാനപരമായ സുന്നത്തിന് നീ ഹയാത്താക്കണം മോനെ. അത് ഹബീബിനോടുള്ള മഹബ്ബത്താണ്. നാളെ തൊട്ടടുത്ത പള്ളിക്കാട്ടിലേക്ക് നിങ്ങളുടെയോ എന്റെയോ ജനാസ കൊണ്ടുവെക്കുമ്പോ ഒരുരുള മണ്ണെടുത്തിട്ടതാ നമ്മുടെ കവളത്തേക്ക് വെച്ചു തരുന്നു. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെച്ച് ഞാൻ എന്റെ നേതാവിനെ സ്നേഹിച്ചിട്ട് വെക്കുന്ന സുന്നത്തിന്റെ ദാടി എവിടെ ഉണ്ടെങ്കിൽ അതൊരു കാവലാണ് മോനെ.
അതാലോചിച്ചിട്ടെങ്കിലും എന്റെ ഉപ്പമാര് നിങ്ങളുടെ ക്ലീൻ ഷേവ് ഒന്ന് മാറ്റിയിട്ട് ദാടി നിലനിർത്തണേ ഉപ്പ, അത് നാളെ ഖബറിൽ ഒരു കാവലാണ്. ഖബറിലേക്ക് വെച്ച് കഴിയുമ്പോ മദീനത്തുനിന്നൊരു പ്രകാശം വരും. ഖബറിലേക്ക് കാണിക്കപ്പെടും അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതങ്ങളെ ഫോട്ടോ അല്ല, അല്ലാഹുവിന് എന്തൊക്കെ സംവിധാനമാണ് ഉള്ളതെന്ന് നമുക്കറിയില്ല. ഡൽഹിയിൽ ഇരിക്കുന്ന പ്രധാനമന്ത്രിയെ ലൈവായി തത്സമയം കാണാൻ ഇന്ത്യൻ പൗരന് ലോക പൗരന്മാർക്ക് അവകാശമുണ്ടെങ്കിൽ ലോകത്തിന്റെ നേതാവിനെ ലൈവായിട്ട് ഖബറിൽ കാണാൻ റബ്ബിന് സംവിധാനമുണ്ടാകുമല്ലോ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ തന്നെ നേരിട്ട് കാണിക്കപ്പെടും മോനെ, എന്നിട്ട് ചോദിക്കും ഈ നേതാവിനെ അറിയുമോ, ആ നേതാവിനെ അഭിമുഖീകരിക്കാൻ നേരം ഹബീബിനെ കാണാൻ പോവാണ് ഖബറിൽ കിടക്കുമ്പോ ആ റസൂലുള്ളാനെ അഭിമുഖീകരിക്കും. മുഖത്ത് ക്ലീൻ ഷേവാണ്, ഹബീബിന്റെ സുന്നത്തിനെതിരാണ്. ഹബീബിന് ഇഷ്ടപ്പെടുമോ മോനെ? അതുകൊണ്ടൊരു സുന്നത്തങ്ങ് നിലനിർത്തിയാൽ ഹബീബിന് ഇഷ്ടമുള്ള ആളായി. കാരണം എന്തേ, ഇയാള് ദാടി വെച്ചത് എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ്. ഹബീബിന്റെ ഇഷ്ടം കിട്ടുമല്ലോ മോനെ, ഒന്ന് നിലനിർത്തിക്കൂടെ. പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ ബോഡി ഷേപ്പ് പറതയൊന്ന് മാറ്റിവെക്കുമോളെ, എന്നിട്ട് നിന്റെ ശരീരത്തിന്റെ വെടിപ്പും ഭാഷയും മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത രീതിയിലുള്ള നല്ല ഇസ്ലാമികമായ പറതയൊന്ന് ധരിക്കുമോളെ, നിന്റെ തലയിലിട്ടിരിക്കുന്ന തുണ്ടൻ തുണിയൊന്ന് മാറ്റിവെച്ചിട്ട് ഒരു നല്ല മക്കനെ ഇടണേ പെങ്ങളെ. കാരണം റസൂലുള്ളാഹിക്ക് ഇഷ്ടം അതാണ് മോളെ. നമ്മൾ ഇന്ന് നാഴികക്ക് 40 വട്ടം തലയിൽ നിന്നൊഴിഞ്ഞു പോകുന്ന ഒരു തുണ്ടൻ തുണിയുമിട്ട് താത്താമാര് തെരുവിലിറങ്ങി തെണ്ടുന്ന കാലമാണ്. ആരെ ബോധിപ്പിക്കാനാ പെണ്ണെ നീ പറതയിട്ടത്? അല്ലാഹനെ ഭയന്നിട്ടാണെങ്കിൽ അല്ലാഹ പറഞ്ഞ രീതിയിലല്ലേ മോളെ ധരിക്കേണ്ടത്? റസൂലുള്ളാഹിനെ ഇഷ്ടം വെച്ചിട്ടാണെങ്കിൽ നീ ഹബീബിനെ ഇഷ്ടം വെച്ച രീതിയല്ലേ സ്വീകരിക്കേണ്ടത്? നിന്റെ തലയിലെ മുടി അതാ പിൻഭാഗത്തുകൂടെ പുറത്ത് കാണുന്നുണ്ട്, മുൻഭാഗത്തുകൂടി പുറത്ത് കാണുന്നുണ്ട്, ഒഴിഞ്ഞു പോയാൽ മുഴുവനും കാണുന്നുണ്ട്. നിന്റെ സ്വർണമാലയെടുത്ത് നീ പൊതുജനങ്ങളെ കാണിക്കാൻ പർദയുടെ മേലയിട്ടിട്ടുണ്ട്. എന്നിട്ട് നീ റസൂലുള്ളാഹിനെ ഇഷ്ടം വെക്കുന്നെന്ന് വാദിക്കുകയാണോ? നിന്റെ രീതിയൊന്ന് ഹബീബിന് ഇഷ്ടം വെക്കുന്ന രീതിയിലേക്ക് വരട്ടെ മോളെ. നാളെ നിന്നെയും കൊണ്ടുപോയി പള്ളിക്കാട്ടിൽ വെക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ അഭിമുഖീകരിക്കണ്ടേ പെങ്ങളെ? ആ സമയത്ത് റസൂലുള്ളാഹിക്ക് ഇഷ്ടമുള്ള വേഷം ധരിച്ചവൾ എന്ന വിലാസം അങ്ങ് കിട്ടിപ്പോയാൽ ഹബീബിന് ഇഷ്ടമല്ലേ മോളെ? അപ്പോൾ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അള്ളാഹിന്റെ ഹബീബിന് പൊരുത്തപ്പെട്ട ഒരു രീതി, ഞെരിയാണിക്ക് താഴെ ഇറങ്ങാത്ത പാൻസ്, ഞെരിയാണിക്ക് താഴെ ഇറങ്ങാത്ത തുണി, അതുപോലെ എല്ലാം സൂക്ഷിച്ചുകൊണ്ട് സുന്നത്ത് പാലിച്ചുകൊണ്ട് സ്വലാത്ത് ചൊല്ലിയ ഇൻഷാ അല്ലാഹ് ഒരു രാത്രിയിൽ നമ്മുടെ അടുക്കലേക്ക് വരും. ഒരു രാത്രിയിൽ നമ്മുടെ ആത്മാവ് പറന്നു ചെല്ലും ഹബീബിന്റെ അടുക്കലേക്ക്. അള്ളാഹിന്റെ ഹബീബ് ഇങ്ങോട്ട് വരും എന്ന് പറയുന്ന ഭാഷ ശരിയാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് നമ്മുടെ ആത്മാവ് അങ്ങോട്ട് ചെല്ലും. ഇങ്ങോട്ട് വരുമെങ്കിലും ഇങ്ങോട്ട് വരണമെന്ന് പറയുന്നത് അതുപകേടായി പോയാലോ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസവിധത്തിലേക്ക് നമ്മുടെ ആത്മാവ് ചെല്ലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കിനാവിൽ കണ്ടുപോയാൽ മൻ റാനീ ഫിൽ മനാം كأنما رآني في اليقظة. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കാണാൻ കഴിഞ്ഞാൽ അത് വലിയ ഭാഗ്യമല്ലേ മോളെ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനുള്ള വലിയ വഴി ഏതാണ്? സുന്നത്തിനെ അങ്ങ് പാലിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യകളെ പാലിക്കണം.
അന്യ സ്ത്രീകളെ കണ്ട് കമന്റ് അടിച്ചിട്ട് റസൂലുള്ളാഹിനെ കാണണമെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമുണ്ടോ? അന്യ പുരുഷന്മാരെ കമന്റ് അടിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണമെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമുണ്ടോ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ത്വാഹിറായ നബിയാണ്, അവിടുന്ന് നജസ് തട്ടുകയില്ല. അപ്പൊ നജസായ കൽബിൽ അല്ലാഹുവിന്റെ റസൂല് വരുമോ? നമുക്ക് ആശിച്ചു പോകാമല്ലോ. റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു കൽബ് നമുക്ക് കിട്ടിപ്പോയാൽ നമ്മൾ വലിയ ഭാഗ്യവാന്മാരായി പോയി. അല്ലാഹുവേ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരനോട് പറയാനുള്ളത്, നീ എത്ര വലിയ വിദ്യാഭ്യാസം നേടുന്നവനായാലും വലിയ വലിയ ഡെസിഗ്നേഷൻ ഉള്ളവനാണെങ്കിലും ഉന്നതമായ പദവികളിൽ ജീവിക്കുന്നവനാണെങ്കിലും മോനെ, എന്നെയും നിന്നെയും സ്വർഗത്തിൽ കൊണ്ടുപോകേണ്ട ഒരു നേതാവുണ്ട്. ആ നേതാവിനെ മറന്നിട്ട് ജീവിതം വേണ്ട. സ്വലാത്തു ചൊല്ലിച്ചൊല്ലി റസൂലുള്ളാഹിനോട് ചേരുമ്പോ നീ എത്ര വലിയ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയായാലും IAS പഠിക്കുന്നവനാണെങ്കിലും നീ ശരീഅത്തിന്റെ നിയമങ്ങളെ പാലിച്ച് സുന്നത്തുകളെ ശ്രദ്ധിച്ച് നല്ലവനായി ഒന്ന് ജീവിച്ചിട്ട് സ്വലാത്തു ചൊല്ലിയിട്ട് കിടന്നാൽ റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതാ നമ്മൾ എത്തിപ്പോയി ഇലാ ജനാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക്.